നമസ്തേ, മറുപടിയിലേക്ക് മാനിപ്രേക്ഷകർക്ക് സ്വാഗതം. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച രാഷ്ട്രീയ നേതാവാണ് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ. കെ എസ് യു സംസ്ഥാന ഉപാധ്യക്ഷ, ആലപ്പുഴ നഗരസഭ ചെയർപേഴ്സൺ, എ ഐ സി സി സെക്രട്ടറിയാകുന്ന ആദ്യ മലയാളി വനിത, മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ, കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം, ഏറ്റവും ഒടുവിൽ എം എൽ എയും. നിയമസഭയിൽ അരൂരിനെ പ്രതിനിധീകരിക്കുന്ന ഷാനിമോൾ ഉസ്മാനാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മറുപടിയിലേക്ക് സ്വാഗതം. ഉദ്വേഗജനകമായ നിമിഷങ്ങളിലൂടെയാണ് വോട്ടെണ്ണൽ ദിവസം കടന്നുപോയത് അല്ലേ? ഒരു ഘട്ടത്തിൽ ഷാനിമോൾ ഉസ്മാൻ മോഹാലിസ്യപ്പെട്ട് വീഴുമോ എന്ന് പോലും പ്രേക്ഷകർ കരുതി, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ. അല്ല, അങ്ങനെ മോഹാലസ്യപ്പെട്ട് വീഴുമൊന്നുമില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് വോട്ട് കൂടുതൽ കിട്ടുകയും കിട്ടണമല്ലോ. അപ്പോൾ നമ്മൾ ഇനി എണ്ണാനുള്ളത് ബാക്കി കിടക്കുമ്പോഴത്തേക്ക് അവിടെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആങ്സൈറ്റിയുടെ പുറത്തുണ്ടായിട്ടുള്ള ഒരു ഭാവ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതിനപ്പുറം മോഹാലസ്യപ്പെട്ട് വീഴാനാണെങ്കിൽ എപ്പോഴേ വീഴണം. അല്ല, ഈ ഹാട്രിക് പരാജയത്തിന് ശേഷമാണ് അല്ലേ ശക്തമായ ഒരു വിജയം അരൂർ സമ്മാനിച്ചത്? എന്തായിരുന്നു ഈ വിജയത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ? എന്തൊക്കെയായിരുന്നു ഈ വിജയത്തിൻ്റെ പ്രധാന ഘടകം? പിന്നെ പാർട്ടിയുടെയും യു ഡി എഫിൻ്റെയും ശക്തമായിട്ടുള്ള പഴുതുകൾ അടച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെയായിരുന്നു. നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം സാധാരണഗതിയിൽ കുറച്ച് വൈകിയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ തുടങ്ങുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തന്നെ അരൂർ ഒഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, അതായത് ശ്രീ ലിജുവിൻ്റെ നേതൃത്വത്തിൽ, വളരെ പഴുതുകൾ അടച്ചിട്ടുള്ള ഒരു പ്രചരണത്തിനുള്ള സംവിധാനം ഉണ്ടാക്കി. ശ്രീ പി ടി തോമസ്, അതുപോലെ തന്നെ ശ്രീ കെ സുധാകരൻ, ഇങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാരെല്ലാം അവിടെ വന്ന്. പി ടി തോമസിനായിരുന്നു ഇവിടുത്തെ ചാർജ്. ശ്രീ കെ വി തോമസ് സീനിയർ നേതാവ്, അദ്ദേഹം അവിടെയുണ്ട്. പിന്നെ ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന് ജില്ല കൂടിയായതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായ മോണിറ്ററിങ്, ഡി സി സി പ്രസിഡൻറ്റ് ശ്രീ ലിജുവിൻ്റെ നേതൃത്വത്തിൽ ഡി സി സിയുടെ മുഴുവൻ ടീമും, അങ്ങനെ എല്ലാ പഞ്ചായത്തുകൾക്കും കെ പി സി സി തലത്തിലുള്ള ചാർജ് ഉള്ള ആളുകളെയൊക്കെ ചുമതലപ്പെടുത്തിയൊക്കെ കൊണ്ടുപോയതുകൊണ്ട് സ്ഥാനാർത്ഥിക്ക് വന്ന് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കി. അതാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പ്രധാന കാരണം. മണ്ഡലം രൂപീകൃതമായതിനു ശേഷം 62 വർഷമായി സി പി എമ്മിൻ്റെ കയ്യിലുള്ള മണ്ഡലം അല്ലേ, കൈപ്പിടിയിൽ ഒതുക്കിയ മണ്ഡലം സി പി എമ്മിൻ്റെ പൊന്നാവരം കോട്ട. ഈ കോട്ടക്കൊത്തളങ്ങൾ തകർക്കുക എന്നുള്ളത് എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. അതിന് കൃത്യമായ ഹോംവർക്ക് ഉണ്ടായിരുന്നു. പലപ്പോഴും കോൺഗ്രസ്സിന് ഇല്ലാതെ പോകുന്നത്, സംഘടനാ സംവിധാനത്തിൽ ഇല്ലാതെ പോകുന്നത് ഇത്തരത്തിലുള്ള ഹോംവർക്കാണ്, ഗൃഹപാഠം ചെയ്യാറില്ല എന്നുള്ളതാണ്. അതിന് എന്ന് പറയുമ്പോൾ നമ്മൾ 4 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലേക്കും കൂടെ നമ്മളൊന്ന് പോകണം. കാരണം അന്ന് 7 നിയോജക മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഈ 5-7 നിയോജക മണ്ഡലങ്ങളിലും പോകുമ്പോൾ 6 സ്ഥലത്തും ചെലവ് പെടുന്നത് അരൂരാണ്, ബാലികേടാമല അരൂര് നിങ്ങൾ നോക്കിക്കോ എന്നാണ് എല്ലാവരും പറയുന്നത്. മാധ്യമങ്ങളാണെങ്കിലും അരൂര് ശ്രദ്ധിച്ചു, എന്നോട് അടുപ്പമുള്ളവരും സ്നേഹമുള്ളവരും ഒക്കെ പറഞ്ഞ് അരൂര് ശ്രദ്ധിക്കണം. അപ്പോൾ ശ്രദ്ധിച്ചാലും അരൂര് നിങ്ങൾക്ക് പാടാണ് എന്നുള്ളതാണ് പുറമേ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ട്. പക്ഷേ അരൂരിലെ ജനങ്ങൾ, അവിടുത്തെ കച്ചവടക്കാർ, അവിടുത്തെ പാർട്ടിയുടെ താഴെ തലത്തിൽ പ്രവർത്തിക്കുന്നവർ, യു ഡി എഫിൻ്റെ നേതാക്കളൊക്കെ പറഞ്ഞ് അരൂരിത്തോളം ലീഡ് വരും നോക്കിക്കോ എന്നവർ പറയും. അപ്പം ഞങ്ങളാരും അത് വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴാണ് അവിടെ 38,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആരിഫിൻ്റെ ഭൂരിപക്ഷത്തെ മറികടന്നാണ് നമുക്ക് 648 വോട്ട് എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. അപ്പോൾ അപ്പോൾ തന്നെ അരൂരിൻ്റെ ജനങ്ങൾ, അവിടുത്തെ ആളുകൾ പറഞ്ഞാൽ ശരിയെന്നുള്ളത് നമുക്ക് അപ്പോഴാണ് ബോധ്യപ്പെട്ടത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും 4 മാസത്തിനിടയിൽ കൂടുതൽ പ്രതീക്ഷയും ആത്മവിശ്വാസവും തന്നതിൻ്റെ ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. സഹതാപ തരംഗം ഉണ്ടായിരുന്നോ? എന്തിൻ്റെ പേരിലുള്ള സഹതാപമാണ്? അല്ല, കാരണം 3 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി തോൽക്കുന്നു, മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി. അതുകൊണ്ട് ഇക്കുറിയെങ്കിലും ഷാനിമോൾ ഉസ്മാനെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് അയക്കണം, അവിടെ അരൂർ മണ്ഡലംകാരുടെ മാത്രം ആഗ്രഹമായിരുന്നില്ല അത്. എനിക്ക് തോന്നുന്നു പൊതുവേ കേരളത്തിലെ വോട്ടർമാരെല്ലാവരും ആഗ്രഹിച്ചു, ഷാനിമോൾ ഉസ്മാൻ ലോകത്തുള്ള മലയാളികളുടെ ഒക്കെ തന്നെ പ്രാർത്ഥനയുണ്ട്. ഞാൻ ദൈവവിശ്വാസി ആയതുകൊണ്ട് ആ പ്രാർത്ഥിച്ചവരോടൊക്കെ എനിക്ക് നന്ദിയാണ്, ദൈവത്തോട് നന്ദി ഞാൻ പറയുന്നു. പക്ഷേ ഇവിടെ നമ്മൾ പറയുമ്പോൾ അപ്പോഴും വീണ്ടും നമ്മൾ 4 മാസം പിന്നോട്ട് പോകണം. അമ്പലപ്പുഴയിൽ ശ്രീ ജി സുധാകരൻ്റെ വലിയ ഭൂരിപക്ഷത്തെ മറികടന്ന് 1,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം എനിക്ക് കിട്ടിയതാണ് സഹതാപമാണോ? തോമസ് ഐസക്കിൻ്റെ 33,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തെ മറികടന്ന് 1,080 വോട്ടിൻ്റെ ഭൂരിപക്ഷം എനിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിട്ടി, അത് സഹതാപമാണോ?
ആരിഫിൻ്റെ 38,000+ ഇതിനെ നമ്മൾ കവർ ചെയ്ത് 648 കിട്ടി. അത് സഹതാപമാണ്. പിന്നെ കരുനാഗപ്പള്ളിയിൽ അവിടെയും നമുക്ക് നല്ല ഒരു 4,800+ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വരാൻ പോകുന്ന സഹതാപമാണോ. പിന്നെ കായംകുളത്തെ ഭൂരിപക്ഷം കുറയ്ക്കാൻ പറ്റിയത് സഹതാപമാണോ. പിന്നെ ഹരിപ്പാട് നമുക്ക് പിന്നെ ഭൂരിപക്ഷത്തിൽ എത്താൻ കഴിഞ്ഞ സഹതാപമാണ്. അപ്പോൾ സഹതാപം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരർത്ഥവുമില്ല. ഇത് കൃത്യമായിട്ട് UDFൻ്റെ രാഷ്ട്രീയ വിജയമാണ്. അത് അംഗീകരിക്കാനുള്ള പ്രയാസമുള്ളവരാണ് ഇതിനെ മറ്റു പേരുകൾ ഇടുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. മന്ത്രി ജി സുധാകരൻ ഈ വിജയത്തിൽ എത്രത്തോളം സംഭാവന നൽകി? അല്ല, അദ്ദേഹം വിജയത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയല്ലേ പ്രവർത്തിച്ചത്. ഇതിനകത്ത് പിന്നെ കോൺഗ്രസിൻ്റെ അല്ലാതെ ഞാൻ ആ പരാമർശത്തേക്ക് എനിക്ക് വലിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പോലും വിലയിരുത്തി. പുതന പരാമർശമാണ് അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ വിജയിക്കാനുള്ള പ്രധാന കാരണം. അല്ല, അത് അതൊക്കെ അവരുടെ ആവശ്യം. അപ്പോൾ അവർ മറുപടി പറഞ്ഞു, ഞാൻ നേരത്തെ ചോദിച്ച വിജയങ്ങളുടെയൊക്കെ 4 മാസം മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ടായിട്ടുള്ള ആ ഒരു അതിനും അതാണോ കാരണം? 38,000 വോട്ടെന്ന് പറയുന്നത് നേരത്തെ മറികടന്നില്ലേ? മറികടന്നപ്പോൾ ഏറ്റവും അവരുടെ ഏറ്റവും എന്താണ് പോപ്പുലറായിട്ടുള്ള ഒരാളെ ആണ് ശ്രീ ആരിഫ്. അപ്പോൾ ആരിഫ് അവിടെ മത്സരിച്ച് ആരിഫിൻ്റെ സ്വന്തം സീറ്റ് 13 വർഷമായിട്ട് ആരിഫ് പിന്നെ എന്താണ് പിന്നെ പ്രതിനിധീകരിക്കുന്ന ഒരു മണ്ഡലത്തിലേ നമ്മൾ അത്രയും വന്നത്. അപ്പം അങ്ങനെ അതിനകത്ത് അർത്ഥമൊന്നുമില്ല. പക്ഷേ ആ പ്രയോഗങ്ങളൊക്കെ എനിക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയതാണ് സത്യം. കാരണം ഞാൻ എത്ര ചെറുപ്പം മുതലേ KSU യൂണിറ്റ് കമ്മിറ്റി മുതലെയുള്ള പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന എന്നെ ഇത്തരം പരാമർശമൊക്കെ നടത്തിയപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. അല്ല, ഷാനിമോൾ ഉസ്മാനെ അടുത്തറിയാവുന്ന ഒരു നേതാവ് കൂടിയാണ് ജി സുധാകരൻ. തീർച്ചയായിട്ടും മണ്ഡലം ഒന്നാണ്. അവിടെ ഇത്തരത്തിലൊരു പരാമർശം നടത്തണമെങ്കിൽ അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച എന്തായിരിക്കും? അല്ല, പരാമർശം നടത്തി അതിൻ്റെ മുമ്പ് പിന്നെ എന്താണ് ജാമ്യമില്ലാത്ത കേസ് എനിക്കെതിരെ ചുമത്തി. അതൊക്കെ ചെറിയ കാര്യമല്ല. അവരൊക്കെ ചുമത്തി എന്തിനാണെന്ന് എനിക്കറിയില്ല. സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ഒരു സ്ത്രീയെ മാനസികമായി തളർത്താനുള്ള പല മാർഗങ്ങൾ അവർ നോക്കിക്കാണും. പക്ഷേ ഞാനിതൊന്നും കണക്കിലെടുത്തില്ല. ജനങ്ങളത് തീരുമാനിക്കട്ടെ എന്നുള്ളതായിരുന്നു. ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സ്ഥാനാർത്ഥി എന്നുള്ളത് എനിക്ക് ഒറ്റ ഉത്തരവാദിത്വം തന്നത് ഈ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മറുപടി പറയുക അല്ലെങ്കിൽ അത് വിശകലനം ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് പരമാവധി ആളുകൾ മുഖാമുഖം കാണാൻ വേണ്ടി ഉള്ള അവസരം എനിക്കൊരുക്കി തന്നു. ഞാൻ ആ വർക്കുമായിട്ട് പോയി, ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് ഇത്തരം വിഷയങ്ങൾ എടുക്കുകയും ചെയ്തു. അല്ല, തോൽവി ഭയന്നിട്ടായിരിക്കും ഒരു പക്ഷേ ഷാനിമോൾ ഉസ്മാനെതിരെ കേസെടുത്തതും അതുപോലെ പുതന പരാമർശമൊക്കെ നടത്തിയതും? എങ്ങനെയൊക്കെ എടുത്താൽ എനിക്കറിയില്ല. അത് അവർക്കേ പറയാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ പറയാൻ പറ്റും? പറഞ്ഞവർക്കും അത്രയും കേസെടുത്തവരുമല്ലേ എന്നെ മറുപടി പറയണ്ടേ? എന്തായാലും നമ്മളെ ഇതൊന്നും ബാധിച്ചിട്ടില്ല. ഈ എണ്ണയൊഴിച്ച യന്ത്രം പോലെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നൊക്കെ പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? UDFൻ്റെ 19 സാരഥികൾ ജയിച്ചു കയറുന്നു, ഇവിടെ ആലപ്പുഴ മണ്ഡലത്തിൽ തോൽക്കുന്നു. അത് പ്രതീക്ഷിച്ചിരുന്നു, കാരണം UDFന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമായിരുന്നു. പക്ഷേ ആലപ്പുഴ മണ്ഡലം ഷാനിമോൾ ഉസ്മാനെ കൈവിട്ടു. തീർച്ചയായിട്ടും അത് ഞാനൊരു നിയോഗമായിട്ട് മാത്രമേ അതിനെ കാണുന്നുള്ളൂ. കാരണം ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം അതിനുശേഷം ഉണ്ടായിട്ടുള്ളൊരു വലിയ രാഷ്ട്രീയമായിട്ടുള്ള വെല്ലുവിളി ഞങ്ങൾ UDF ഏറ്റെടുത്തല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കുകയും ചെയ്തു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും തെരഞ്ഞെടുപ്പ് ജയവും പരാജയവും വ്യക്തിപരമായിട്ട് എടുക്കാറില്ല. ഞാൻ പല തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പരാജയം വ്യക്തിപരമായ പരാജയമാണ് എന്ന് കണ്ടാൽ എനിക്ക് ഞാൻ എന്നിലേക്ക് ചുരുങ്ങി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരും. പക്ഷേ ഞാനത് പാർട്ടിയുടെയും മുന്നണിയുടെയും പരാജയമായിട്ടാണ് കണ്ടത്. ഈ വിജയം ഉണ്ടായപ്പോഴും അത് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ വിജയമായിട്ട് ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കാണുകയില്ല. അത് പാർട്ടിയുടെയും മുന്നണിയുടെയും വിജയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടിയും മുന്നണിയും വിലയിരുത്തട്ടെ എന്ന് ഞാൻ കരുതി. ഷാനിമോൾ ഉസ്മാൻ ലോക്സഭയിൽ എത്തരുതെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചിരുന്നോ? സ്ഥാനമോഹികൾ ആരെങ്കിലും? അതൊരിക്കലും ഇല്ല. അതങ്ങനെ പറ്റും? ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒഴിവ് വരുമ്പോൾ അല്ലെങ്കിൽ മത്സരിക്കാൻ വരുമ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അത് ഏറ്റവും ക്രിയാത്മകമായ ജനാധിപത്യത്തിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അപ്പോൾ അതുടനെ നമ്മൾ മറിച്ച് ഒരു ഇത് കൊടുക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ട് കോൺഗ്രസിൻ്റെ മാത്രം പ്രത്യേകതയാണ്, അതും കൂടെ ആലോചിക്കണം. ഏത് സീറ്റിലേക്കാണെങ്കിലും 12 ഡസനിലധികം ആളുകളെ നമുക്ക് മത്സരിപ്പിക്കാൻ പറ്റുന്ന യോഗ്യരായ ആളുകളുണ്ട് എന്നുള്ളത് അതിനെ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. ലോക്സഭയിൽ ഇരിക്കേണ്ട ഒരാൾ നിയമസഭയിൽ ഇരിക്കുന്നു, അതിൽ കുട്ടിതമല്ലോ? ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ല, ദൈവനിയോഗമാണ് ഇതൊക്കെ. നമ്മളല്ലെങ്കിൽ 4 മാസം മുമ്പ് പരാജയപ്പെട്ട ഞാൻ വീണ്ടും തന്നെ സ്ഥാനാർത്ഥിയാക്കിയില്ലേ പാർട്ടി? അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു ക്യൂറിങ് പീരീഡ് പോലും നമുക്ക് കിട്ടുന്നില്ല. അതിനു മുമ്പ് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു നമ്മൾ പറഞ്ഞത്, ഇതൊക്കെ ദൈവ നിയോഗമാണ്. ആ നിയോഗം ഞാൻ അത് ഏറ്റെടുക്കുന്നു. അല്ല, നേരത്തെ ആരും ജയിക്കാത്തിടത്തായിരുന്നു സാധാരണ കോൺഗ്രസ് ഇതുപോലെ പ്രത്യേകിച്ച് സ്ത്രീകളെ മത്സരിപ്പിച്ചിരുന്നത്, അല്ലേ? 2011 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലം തന്നിരുന്നു, പക്ഷെ അത് നിരസിച്ചു. അതിനുശേഷം കുറച്ചു കാലത്തേക്ക് സീറ്റൊന്നും തന്നില്ല. 2016 പിന്നെ മത്സരിക്കുന്നത് ഒറ്റപ്പാലത്ത് നിന്നും.
അപ്പോ ആ ആ ഒരു അങ്ങനെ പെരുമ്പാവൂർ മത്സരിച്ചു. 2006 പെരുമ്പാവൂരിൽ മത്സരിക്കുന്നു. അതിനുശേഷമാണല്ലോ ഈ ലോക്സഭയിലെ കാസർഗോഡ് മണ്ഡലം നിന്നത്. അങ്ങനെ സ്ത്രീകളെ ഒരിക്കലും ജയിക്കാത്ത മണ്ഡലങ്ങളിൽ ഒതുക്കുക എന്നൊരു നയമൊക്കെ ഉണ്ടായിരുന്നു കോൺഗ്രസിൽ. നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് അത് പണ്ടത്തെ നമുക്ക് ഒരു വിലയിരുത്തൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പറയാൻ പറ്റില്ല. രമ്യ ഹരിദാസനെ നിർത്തിയുണ്ടല്ലേ ആലത്തൂർ തിരിച്ചു പിടിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഫൈറ്റ് ചെയ്ത് പാർട്ടി കുറെ കൂടി അതിൻ്റെ സാഹചര്യങ്ങൾ ബൈ ഇലക്ഷൻ്റെ രാഷ്ട്രീയ സാഹചര്യം തികച്ചും പൊതു തെരഞ്ഞെടുപ്പുമായിട്ട് വ്യത്യസ്തമല്ലേ. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും വളരെ കണക്കൂട്ടലോടുകൂടി തന്നെയാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ ജയിച്ചില്ല എന്നുള്ളത് കൊണ്ട് പാർട്ടിയുടെ കുറ്റമായിട്ട് പറയാൻ പറ്റുമോ? എത്രയോ ആളുകൾ ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടാതെ എന്നേക്കാൾ അർഹമായിട്ട് പുറത്തു നിൽപ്പുണ്ട്. അപ്പോൾ അവർക്കൊരു ഒരു അവസരം പോലും കിട്ടിയിട്ടില്ലല്ലോ മത്സരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും എനിക്ക് പരാതിയും പരിഭവമൊന്നുമില്ല. കഷ്ടിച്ച് 1.5 വർഷം മാത്രമേ ഉള്ളൂ ഇനി അല്ലേ നിയമസഭാംഗത്വം. അതെ, അരൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളൊരു മണ്ഡലമാണ്. ഒരു വെല്ലുവിളി തന്നെയാണോ ഇത്? അല്ല, തീർച്ചയായിട്ടും വലിയ ഉത്തരവാദിത്തമാണ്. വെല്ലുവിളി എന്നുള്ളതിനേക്കാളും വലുത് വലിയ ഉത്തരവാദിത്തമാണ്. കാരണം ഇത്രയും ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷ നിറവേറ്റുക എന്നുള്ളതായിരിക്കണം എന്നെ പോലെ ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികമായിട്ടുള്ള പരിഗണന. സ്വാഭാവികമായിട്ടും ഞാൻ അതിനുവേണ്ടി ഞാൻ അവർക്ക് കൊടുത്തിരുന്നൊരു വാക്കുണ്ട്. ഞാൻ അരൂരിലേക്ക് പരിപൂർണമായിട്ടും എൻ്റെ വീട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ നിയമസഭാ സമ്മേളനം വന്നു. ഇനി ഇത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരുപാട് ജനങ്ങൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അവിടെയുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടണം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും, അരൂരിലെ ആളുകൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം എനിക്ക് ആദ്യമായി കിട്ടിയൊരു അവസരമാണ്. ആ അവസരത്തെ ഏറ്റവും എന്താണ് ഏറ്റവും ഫലപ്രദമായി കൊണ്ടുപോവുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. നിയമസഭയിൽ വന്നത് നിയമസഭ പരിശുദ്ധമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വാളയാർ പ്രശ്നം, അതുപോലെ അട്ടപ്പാടിയിൽ മാവോവാദികൾക്ക് നേരെയുള്ള പോലീസ് വെടിവെപ്പ്, വാളയാറിൽ 2 പ്രായപൂർത്തിയാവാത്ത 2 പെൺകുട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു. പ്രതികളെ സംരക്ഷിക്കാൻ എല്ലാ തരത്തിലുള്ള പിന്തുണയും പ്രതികൾക്ക് പിന്തുണയും CPM പോലുള്ള ഒരു പാർട്ടി നൽകുകയാണ്. അത് വളരെ പ്രകടവുമാണ്. പക്ഷേ CPMൻ്റെ ഇതിലുള്ള പൂർണ്ണമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് അത് പുറത്തെത്തിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കാതെ വരികയില്ലേ? അല്ല, അത്തരം നിരീക്ഷണം ശരിയല്ല. കാരണം ഇപ്പോൾ ഈ വാളയാറിലെ പ്രശ്നമുണ്ടായി കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളും മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനൊക്കെ അവിടെ പോയതാണ്. കോൺഗ്രസിൻ്റെ ഒട്ടുമുഖ്യ നേതാക്കന്മാരവിടെ പോയതാണ്. ശ്രീകണ്ഠനാണ് DC പ്രസിഡന്റ്, ഇന്ന് MPയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ അവിടെ നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ അവിടെ നടത്തിയതാണ്. നമ്മൾ ആലോചിക്കണം, വാളയാർ മലമ്പുഴ നിയോജക മണ്ഡലത്തിലാണ്. മലമ്പുഴ നിയോജക മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള സീനിയർ നേതാവായിട്ടുള്ള VS അച്യുതാനന്ദൻ, അദ്ദേഹം മുൻ മുഖ്യമന്ത്രി കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുണ്ടായിട്ടുള്ള ഈ സംഭവം വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് കോൺഗ്രസും UDFഉം നോക്കി കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ കോടതി സ്വാഭാവികമായിട്ട് കേസായി, കേസിൻ്റെയുമായി ബന്ധപ്പെട്ട വിധിയും അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണം വന്നപ്പോൾ ഇപ്പോൾ അതിന് കൂടുതൽ ഗൗരവം വന്നു എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ കാണേണ്ടത്, ഒരു അമ്മ പ്രസവിച്ച 2 മക്കളാണ്. 54 ദിവസത്തെ ഇടവേളയിൽ ഒരേപോലെ ഞാൻ അവിടെ പോയതാണ്. എനിക്കിന്നും ആ മനസ്സിലിരിക്കുകയാണ് ആ ഒരു അവിടുത്തെ സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ശാസ്ത്രീയമായിട്ടുള്ള അളവുകളും വേണ്ട. അവിടെ ചെന്ന് കഴിഞ്ഞാൽ 2 കുഞ്ഞുങ്ങളെ എങ്ങനെ അങ്ങനെ അത്തരത്തിൽ കൊല്ലപ്പെട്ട് കിടക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അപ്പോൾ അവർ കൃത്യമായിട്ടുള്ള മൊഴി കൊടുക്കുകയും അവിടുത്തെ പരിസരവാസികളടക്കമുള്ള ആളുകൾ കൃത്യമായിട്ടുള്ള മൊഴി കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്തുകൊണ്ട് ഈ കേസ് മുന്നോട്ട് പോയില്ല, അപ്പോൾ ശരിയാൻ വണ്ണം പോയില്ല എന്നുള്ളത് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ വന്നപ്പോഴും നമുക്ക് പരിപൂർണമായിട്ടും കേരള സമൂഹത്തിന് മനസ്സിലാക്കാം. ഇതിനകത്ത് CPMൻ്റെ ഉത്തരവാദിത്തം നമുക്ക് ഒഴിയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇത് നമ്മളല്ലോ പറയുന്നത്, ഈ കുഞ്ഞുങ്ങളുടെ അമ്മ തന്നെയാണ് പറയുന്നത് അല്ലേ. അരിവാൾ പാർട്ടിയുടെ ആളുകളാണ് എന്നുള്ള അവരാണത് പറയുന്നത്. സ്വരം മാറ്റി എന്നുള്ളതല്ല, സ്വാധീനിക്കുന്നതല്ല. പ്രതിപക്ഷ നേതാവ് തന്നെയാണ് നിയമസഭയിൽ ഇത് സംബന്ധിച്ച് കൃത്യമായി ഡിമാൻഡ് ചെയ്തത്, സ്വതന്ത്ര ഏജൻസിക്കല്ലാതെ. കാരണം CPM ഒരു ഭാഗത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, കാരണം പ്രതികളെ സഹായിച്ചു, പ്രതികളെ ലീഡർഷിപ്പിലുള്ളവർ സഹായിച്ചു, പ്രതികൾക്ക് CPM ബന്ധമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ വാചകങ്ങളൊക്കെ അങ്ങനെ നിൽക്കിയല്ലേ. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഓട്ടോപ്സി റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ അതും നിൽക്കുകയാണ്. അപ്പോൾ ശാസ്ത്രീയമായ തെളിവുകൾ ഒരു വശത്ത് നിൽക്കുന്നു, ഇൻവെസ്റ്റിഗേഷൻ പോയത് വേറെ രീതിയിൽ എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഒരു ആകത്തുക ചെന്നെത്തുന്നത് തീർച്ചയായിട്ടും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് തന്നെയാണ് ചെന്നെത്തുന്നത്. വളയാർ വിഷയം പോലെ അതീവ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ് അട്ടപ്പാടിയിൽ അല്ലേ മാവോയിസ്റ്റുകൾക്ക് നേരെയുള്ള വെടിവെപ്പ്.
മാവോയിസ്റ്റുകൾ നിയമം കയ്യിലെടുക്കുന്നവരൊക്കെ ആണെങ്കിലും ഈ വിഷയത്തെ അവരുടെ പോരാട്ടത്തെ എങ്ങനെയാണോ നേരിടേണ്ടത്, അല്ല അത് തീർച്ചയായിട്ടും നിയമം കയ്യിലെടുക്കുന്നവരെ തോക്കിൻകുഴലിലൂടെയാണോ നേരിടുന്നത്? യു ഡി എഫിൻ്റെ നിലപാട് യു ഡി എഫ് കൃത്യമായിട്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതിനകത്ത് ഇപ്പോൾ മാവോയിസ്റ്റുകളുടെ രാഷ്ട്രീയമല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇതിനകത്ത് പോലീസുകാർ ഈ ഒരു വ്യാജ ഏറ്റുമുട്ടൽ എന്നുള്ള അഭിപ്രായം പറഞ്ഞത് ഞങ്ങൾ മാത്രമല്ല, കാനം രാജേന്ദ്രനെ പോലെ രണ്ടാമത്തെ കക്ഷിയാണ് ഇടതുമുന്നണിയിൽ, അദ്ദേഹമൊക്കെ വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് നിലപാടെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ നല്ലതാണോ ഭൂഷണമാണോ എന്ന് ഗവൺമെൻറ് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ഒക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ ബന്ധുക്കൾ വന്നു, മൃതദേഹം കാണാനും പോലും അനുവദിച്ചില്ല പോലീസ് ആദ്യം. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്നും ഇത്തരത്തിലുള്ള ഇടപെടലുകളാണോ പ്രതീക്ഷിക്കുന്നില്ല, തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമല്ലേ ഇതൊക്കെ. അപ്പോൾ ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചെയ്തിട്ട് അതിനെ ഏത് രീതിയിലാണ് ന്യായീകരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് കാനം രാജേന്ദ്രനെ എങ്കിലും ഗവൺമെൻ്റ് എടുത്ത നടപടി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇവിടെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതൊന്നും ശരിയായിട്ടുള്ള നടപടികളല്ല. ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇത് തിരികെ എന്തെങ്കിലും തരത്തിലൊരു ഒരു പരുക്കോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ പോലീസുകാർക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിനകത്ത് ഏകപക്ഷീയമായിട്ട് അവരെ കൊന്നു എന്നുള്ളതൊന്നും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. സർക്കാരിനെ അടിക്കാൻ നിരവധി ആയുധങ്ങൾ പ്രതിപക്ഷത്തിനുണ്ട്, പക്ഷേ ആ അടിയൊന്നും ഏൽക്കുന്നില്ല. അത് പ്രതിപക്ഷത്തിൻ്റെ പരാജയം തന്നെയല്ലേ? അല്ലാതെ താങ്കൾ അങ്ങനെ പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? പിന്നെ ഈ പി എസ് സിയിലെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ പി എസ് സിയുടെ സുതാര്യത, പി എസ് സിയുടെ ഒരു കാര്യമുണ്ട്, ഓരോ ഘട്ടങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്ന ആരാ? അത് തീർച്ചയായിട്ടും യു ഡി എഫും പ്രതിപക്ഷമാണ്. അതുപോലെ തന്നെ പരീക്ഷ അങ്ങനെ അത് പറയരുത്, ഒരിക്കലും പറയരുത്. ഈ അടി കിട്ടിയതും യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുക്കാർക്കും എം എസ് എഫിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെയും യുവജന വിഭാഗങ്ങളുടെ കുട്ടികൾക്കൊക്കെ അടി കിട്ടുന്നതിൻ്റെ കാരണം അടി കിട്ടിയത് പുറത്തു കൊണ്ടുവരുന്ന മാധ്യമങ്ങളാണെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം. അവരൊക്കെ സമരമുഖത്തല്ലേ, പാർട്ടി സമരമുഖത്തല്ലേ, പി എസ് സി ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കി, ആരാ ഇത് പുറത്തു കൊണ്ടുവന്ന്? നിയമസഭയ്ക്കകത്ത് എത്ര അംഗങ്ങൾ കുറവാണെങ്കിലും എത്ര ശക്തമായിട്ടാണ് അതിനെതിരായിട്ട് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അതൊരു രാഷ്ട്രീയമായ ആരുടെയെങ്കിലുമൊക്കെ നിരീക്ഷണം എന്നുള്ളതിനപ്പുറമായിക്കൊണ്ട് പ്രതിപക്ഷം കേരളത്തിൽ വളരെ ക്രിയാത്മകമായിട്ട് ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളിലും ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുന്നുണ്ട്, അത് ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഈ സമരങ്ങളെ ആളുകൾ ഇപ്പോൾ രണ്ട് രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ഇടതുമുന്നണി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉള്ള പോലെയുള്ള ഒരു ശൈലിയല്ല ഞങ്ങളുടേത്. ഇവിടെ ഏറ്റവും കൂടുതൽ പൊതുമുതൽ നശിപ്പിച്ചും അല്ലെങ്കിൽ അനാവശ്യ സമരങ്ങളുണ്ടാക്കി കോലാഹലങ്ങളുണ്ടാക്കി ഇവിടെ പിന്നെ അടിപിടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമര രീതിയല്ല യു ഡി എഫിൻ്റേത്. അല്ല, അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ എങ്കിലും സന്ധി ചേരുന്ന തരത്തിലേക്ക് സമരം പോകരുത്, അഡ്ജസ്റ്റ്മെന്റ് സമരം നമ്മൾ നേരത്തെ കണ്ടതാണ്. അതൊക്കെ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും ഒരു സന്ധി ചേരലും ഉണ്ടായിട്ടില്ല. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അത് ആരുടെയെങ്കിലും ഒക്കെ വ്യക്തിപരമായ അഭിപ്രായങ്ങളായിരിക്കാം, പക്ഷേ ആ അഭിപ്രായങ്ങളൊന്നും പാർട്ടിയുടെ മേൽ വെച്ച് കെട്ടുന്നതിനകത്ത് അർത്ഥമില്ല. യു ഡി എഫിനേക്കാളും യു ഡി എഫിൻ്റെ യുവജന സംഘടനകളേക്കാളും തീവ്രമായി പ്രതികരിക്കുന്നത് ബി ജെ പിയും ബി ജെ പിയുടെ യുവജന സംഘടനകളുമാണ്. സമരരംഗത്ത് പ്രത്യക്ഷമായി ഇറങ്ങുന്നത് അവരാണ്. ഇപ്പം കാണാനില്ല കോൺഗ്രസിനെയും ബി ജെ പിയുടെ രാഷ്ട്രീയം എന്താണെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. ദേശീയ തലത്തിൽ നമ്മൾ കൃത്യമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിൽ രണ്ടാമതും ഗവൺമെൻറ് ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് ഈ ബി ജെ പിയുടെ നയങ്ങളെ അംഗീകരിക്കാൻ കഴിയുമോ? അല്ല, അതൊരു ചെറിയ കാര്യമാണോ? കോൺഗ്രസ് ഉണ്ടോ ഇപ്പോൾ ദേശീയ തലത്തിൽ? ഈ രാജ്യത്ത് ഞാൻ പറയട്ടെ, കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ഈ രാജ്യം ഭരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ്. രണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നുള്ളത് കൊണ്ട് സത്യത്തിൽ ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു രാഷ്ട്രീയം, പോസിറ്റീവായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ലോകത്ത് തന്നെ ഒരു നെഗറ്റീവ് മുദ്രാവാക്യം ഉയർത്തുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ബി ജെ പിയാണ്. കോൺഗ്രസ് മുക്ത ഭാരതം, മറ്റു മുദ്രാവാക്യങ്ങളല്ല, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും പറയും, ഭരണഘടനയില്ലാത്ത, വ്യക്തി സ്വാതന്ത്ര്യമില്ലാത്ത, സഹിഷ്ണുതയില്ലാത്ത ഒരു ഭാരതത്തെയാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത്. പ്രതിപക്ഷ മുക്ത ഭാരതം എന്നല്ല പറഞ്ഞത്. അല്ല, ഇതിനകത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ നേതൃസ്ഥാനത്ത് ഉള്ള ഒരു പാർട്ടി, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി. ഇപ്പോൾ ഇന്ത്യ മുഴുവൻ നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ കാണുന്നത് ഏതെല്ലാം തരത്തിലുള്ള പകവീട്ടലുകളാണ് കാണിക്കുന്നത്, അതുപോലെ പ്രതികാര രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ട് ഇന്ത്യയിലെ ബി ജെ പി ഗവൺമെൻറ് മാറുകയാണ്. അല്ല, പി ചിദംബരത്തെയൊക്കെ അകത്താക്കിയതാണോ? എന്താ സംശയമുള്ളത്? എത്രയോ കാര്യങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ, ഏതെല്ലാം തരത്തിൽ ഇതുപോലുള്ള അഴിമതി കണ്ടിട്ടുണ്ടോ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം? ഞാൻ ചോദിക്കട്ടെ, ഈ അഴിമതി എന്ന് പറയുന്നത് അഴിമതിയൊക്കെ കോടതി തെളിയിക്കേണ്ട കാര്യങ്ങൾ കോടതി തെളിയിക്കട്ടെ.
ഇതിനകത്ത് പകപോക്കൽ രാഷ്ട്രീയം തന്നെയല്ലേ? ഞാൻ പറയട്ടെ, ഇതിന നമ്മൾ ചരിത്രത്തിൽ, നമ്മുടെ ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നമ്മൾ പിന്നെ അനാവശ്യമായി ഭരണഘടനാ സ്ഥാപനങ്ങളിൽ പോലും കൈ കടത്തുന്ന ഒരു നിലപാട് നമ്മൾ കാണുകയല്ലേ ബി ജെ പി ഗവൺമെൻറ്റിനെ. അപ്പോൾ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്, നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. കോൺഗ്രസിലുള്ളവർക്ക് പോലും, കോൺഗ്രസിലുള്ള നേതാക്കന്മാർക്ക് പോലും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പ്രചരണ രംഗത്ത് പോലും സജീവമായിരുന്നില്ല കോൺഗ്രസ് നേതൃത്വം. രാഹുൽ ഗാന്ധി ഇന്ന് എവിടെയാണ്? അല്ല, അതിനകത്തൊക്കെ എന്താ അർത്ഥം? സോണിയാഗാന്ധി, കോൺഗ്രസ് കോൺഗ്രസിൻ്റെതായിട്ടുള്ള പ്രചരണ ശൈലിയാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസ് കൃത്യമായിട്ടും മതേതരത്വത്തിലും അതുപോലെ തന്നെ ജനാധിപത്യത്തിലും അധിഷ്ഠിതമായിട്ടുള്ളൊരു പാർട്ടിയാണ്. അഞ്ചു വർഷം കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇതിലും പരിതാപകരമായിരിക്കില്ലേ? അഞ്ചു വർഷം കഴിയുമ്പോൾ ഒരു സംശയവും വേണ്ട, എന്തെല്ലാം തെറ്റുകൾ ഞങ്ങൾ തിരുത്തണമോ ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയുമായി മുന്നോട്ട് പോയിക്കൊണ്ട് ഗവൺമെൻറ് ഉണ്ടാക്കും. കേരളത്തിലേക്ക് തിരിച്ചു വരാം. അരൂരിലേത് വളരെ തിളക്കമാണ് ജയമാണ്. പക്ഷെ രണ്ട് സിറ്റിംഗ് സീറ്റുകൾ, കോന്നിയും അതുപോലെ വട്ടിയൂർക്കാവും, നഷ്ടപ്പെട്ടു അല്ലേ? എന്തായിരിക്കാം ഈ രണ്ട് മണ്ഡലങ്ങളിലും ഉണ്ടായ തിരിച്ചടിക്ക് കാരണം? കോന്നിയിലും വട്ടിയൂർക്കാവിലും തീർച്ചയായിട്ടും മുന്നൊരുക്കങ്ങൾ കോൺഗ്രസ് നടത്തേണ്ടതായിരുന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഇലക്ഷൻ വരാൻ പോകുകയാണെന്നറിയാം. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം അടക്കം അവിടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് നിർത്തിയിരുന്നത്. പക്ഷേ പാർട്ടി എന്നുള്ള നിലയിലും മുന്നണി എന്നുള്ള നിലയിലും കുറേ കൂടി കാലെ കൂട്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തയ്യാറാവണമായിരുന്നു. കാരണം ബൈ ഇലക്ഷൻ നേരിടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആണ് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് പാർട്ടി പരിശോധിച്ച് മുന്നോട്ട് പോകും. പിന്നെ ഇത് പറയുമ്പോൾ ഞാൻ പറയാൻ വന്ന രണ്ടാം ഭാഗം, 4 മാസം മുമ്പ് നടന്നിട്ടുള്ള 19 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ട്, 19 മണ്ഡലങ്ങൾ വിജയിച്ചിട്ട് ഒറ്റ മണ്ഡലം മാത്രമേ തോറ്റത് ലോക്സഭാ ഇലക്ഷനിൽ. അന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് മഹിമയാണ്, അല്ലെങ്കിൽ ആ നേതൃത്വത്തെ മഹത്വവൽക്കരിച്ച് പറഞ്ഞ ആളുകളാണ്. രാഷ്ട്രീയമാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ മാറുകയും കയറിയും ഉണ്ടാകും. ഇനിയും തെറ്റിതിരുത്തി കോൺഗ്രസ് മുന്നോട്ട് പോകും. കോന്നിയിലെയും വട്ടിയൂർക്കാവിലെയും വിജയത്തിൽ ആഹ്ലാദിക്കുകയാണ് ഇടതുമുന്നണി. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് പോലും അവർ അഹങ്കരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യമല്ലേ കോൺഗ്രസ് ഒരുക്കി കൊടുത്തിരിക്കുന്നത്? അല്ല, കോൺഗ്രസ്, ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന് പറ്റുന്ന വീഴ്ചകൾ എന്നും തെറ്റുതിരുത്താൻ കെൽപ്പുള്ള നേതൃത്വമുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രത്യേകത. അപ്പോൾ കോൺഗ്രസ് തീർച്ചയായിട്ടും അരൂരിലെ വിജയം തന്നെ ഒരു പാഠമാണ്. അത് രണ്ട് പരാജയം പാഠമായതുപോലെ തന്നെ അരൂരിലെ വിജയവും പാഠമാണ്. കാരണം നമ്മൾ കുറേ കൂടി കാലേ കൂട്ടി കാര്യങ്ങൾ ചെയ്ത് ചിട്ടയായിട്ടുള്ള പ്രവർത്തനം മുന്നോട്ട് വെച്ച് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊക്കെ തിരിച്ചു പിടിക്കാം. എന്നാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ? കൊലപാതക രാഷ്ട്രീയമാണോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? ശരത്തിലാലും കൃപേഷും നമ്മുടെ മുന്നിലുണ്ട്. വാളയാറിലെ കേസ് ഇങ്ങനെ അട്ടിമറിച്ച് മുന്നോട്ട് പോകുന്നു. മാവോയിസ്റ്റുകളുടെ കൊലപാതകമടക്കം ഈ സംസ്ഥാനത്തെ കലാപഭൂമിയാക്കുന്ന ഇടതുമുന്നണിയുടെ തീരുമാനങ്ങളെയും ഇത്തരം കാര്യങ്ങളെയൊക്കെ വിലയിരുത്തിക്കൊണ്ടല്ലേ ജനങ്ങൾ പോകുന്നത്? 2021 UDFൻ്റെ ഗവൺമെൻറ് തന്നെ കേരളത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ വന്നിരിക്കും ഗവൺമെൻറ്. നിയമസഭയിൽ UDFൻ്റെ ഏക സ്ത്രീ ശബ്ദമാണ്. കൂടുതൽ ഒച്ച വയ്ക്കേണ്ടി വരില്ലേ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി സഭയ്ക്കകത്ത്? അല്ല, സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി എപ്പോഴും നിയമസഭയ്ക്ക് അകത്തും പുറത്തും കോൺഗ്രസും അതുപോലെ തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമൊക്കെ എല്ലാ കാലത്തുമുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും പുറത്ത് സ്ത്രീപക്ഷത്ത് നിന്ന് എല്ലാ കാലത്തും പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ കുറേ കൂടി ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി സഭയിൽ ഉന്നയിക്കാനും അത്തരം കാര്യങ്ങളിൽ ഇടപെടാനുമുള്ളൊരു അവസരം, അത് ഫലപ്രദമായി വിനിയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. പുനഃസംഘടന ഏത് ഘട്ടം വരെയായി? അല്ല, പുനഃസംഘടന തീർച്ചയായിട്ടും പാർട്ടി നേതൃത്വം അതിനെക്കുറിച്ച് ഇപ്പോൾ വളരെ ഗൗരവമായി തന്നെ വളരെ പെട്ടെന്ന് തന്നെ പുനഃസംഘടന പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഒരു സ്ത്രീ നേതാവ് എന്ന നിലയിൽ എന്തൊക്കെ പരിമിതികളാണ് ഉള്ളത് പൊതുവേ പൊതുരംഗത്ത്? അല്ല, പരിമിതികളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ ചെറുപ്പം മുതലേ ഈ സംഘടനാ രംഗത്ത് നിൽക്കുന്നത് കൊണ്ട് ആ ഒരു 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 ഘട്ടം ഒക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കഴിയും. വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് പരിമിതികളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ യുവജന രാഷ്ട്രീയം അങ്ങനെയൊക്കെ വരും. പൊതു രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അങ്ങനെ വല്ലാത്ത പരിമിതികൾ എന്നൊന്നും പറയാനില്ല. കാരണം അങ്ങനെ ഒരു പരിമിതിക്കകത്ത് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലോ നമ്മൾ നിൽക്കുന്നത്. പൊതു രാഷ്ട്രീയത്തിൽ ഇടപെടാനും കാര്യങ്ങൾ വിശകലനം ചെയ്യാനും ഒക്കെയുള്ള കിട്ടുന്ന അവസരങ്ങൾ പരമാവധി വിനിയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രത്യേകമായ പരിമിതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
എന്തായാലും നിയമസഭയ്ക്കകത്തും പുറത്തും കൂടുതൽ തിളങ്ങാൻ കഴിയട്ടെ. എല്ലാ ഭാവങ്ങളും നേരുന്നു. മറുപടിയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു വ്യക്തിയുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.